ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് കൃഷിയെ സ്നേഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട സർക്കാരിൽ നിന്നുള്ള സഹായങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളുമായിട്ടാണ്. വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, കുടുംബങ്ങൾ എന്നിവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന അടുക്കളത്തോട്ടം, മട്ടുപ്പാവിലെ കൃഷി എന്നിവയ്ക്കൊക്കെ എന്തെല്ലാം സഹായങ്ങളാണ് സർക്കാരിൽ നിന്ന് കൃഷി വകുപ്പ് മുഖേന ലഭ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമുക്ക് പച്ചക്കറി വികസന പദ്ധതിയെ പറ്റി മനസ്സിലാക്കാം. വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, കുടുംബങ്ങൾ എന്നിവർക്കുള്ള പച്ചക്കറി വിത്ത് വിതരണമാണ് ഒന്നാമത്തെ പദ്ധതി. ഇതിലൂടെ 10 രൂപയുടെ പച്ചക്കറി വിത്തും സൗജന്യമായി നൽകുന്നു. കൃഷിഭവനിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയുമാണ് ഈ വിത്തുകൾ ലഭ്യമാവുന്നത്. മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി പോട്ടിംഗ് മിശ്രിതം നിറച്ച 25 ക്രോ ബാഗുകളും പച്ചക്കറി തൈകളും അടങ്ങുന്ന യൂണിറ്റാണ് ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത്. 2000 രൂപയുടെ ക്രോ ബാഗ് 75% സബ്സിഡി നിരക്കിൽ 500 രൂപ വിലയ്ക്ക് നൽകുന്നു. ഈ പദ്ധതി നഗരപ്രദേശവാസികൾക്കാണ് നൽകുന്നത്. മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷിക്ക് പുനരുദ്ധാരണ ചെലവ്, വിത്ത്, തൈകൾ, വളം എന്നിവ സൗജന്യമായി നൽകുന്നതാണ് ഇത്. ഇത് മുൻകാലങ്ങളിലെ പദ്ധതി ലഭിച്ചവർക്കാണ് കിട്ടുക. വിദ്യാലയങ്ങളിലൂടെ വളപ്പുകളിൽ പച്ചക്കറി കൃഷി, അതാണ് നാലാമത്തെ പദ്ധതി. പ്രവർത്തന ചെലവ് ഉൾപ്പെടെ 5000 രൂപ ധനസഹായം തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങൾക്ക് ഇതിന് കൃഷിഭവൻ മുഖേന ലഭിക്കും. എല്ലാ മാസവും ആദ്യ ബുധനാഴ്ച വൈകുന്നേരം 5:30 മുതൽ 6:30 വരെ കർഷകർക്ക് കൃഷിമന്ത്രിയുമായി ഫോൺ വഴി സംസാരിക്കാം. ഇതിനായി ബന്ധപ്പെടേണ്ട സൗജന്യ നമ്പർ 1800 4251 661. വെബ്സൈറ്റ് www.krishi.info. വാട്സപ്പ് നമ്പർ 9447051661. ഫേസ്ബുക്ക് ഐഡി fb.com/krishi.info2015. ഇതുകൂടാതെ കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്തവർക്ക് പദ്ധതികളുടെ വിവരങ്ങൾ എല്ലാ ചൊവ്വവള്ളി ദിവസങ്ങളിലും മൊബൈൽ ഫോൺ വഴി ലഭ്യമാകുന്നു. കിസാൻ കോൾ സെന്റർ 1800 4251 661 എന്ന സൗജന്യ നമ്പറിൽ ഫോൺ വഴി കർഷക ക്ഷേമ പദ്ധതികൾ, സാങ്കേതിക വിവരങ്ങൾ, നടീൽ വസ്തുക്കളുടെ ലഭ്യത, വളപ്രയോഗങ്ങൾ, രോഗസംരക്ഷണ രീതികൾ മുതലായവയൊക്കെ കുറിച്ച് വിശദാംശങ്ങൾ ലഭിക്കും. കൃഷിയെ പറ്റിയും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളെ പറ്റിയുമുള്ള വിവരങ്ങളുമായി ഞാൻ ഇനിയും അടുത്ത വീഡിയോയിൽ എത്തുന്നതാണ്. അതുവരേക്കും ബൈ.